മലയാള സിനിമയിൽ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഇടം നേടാൻ സാധിച്ച യുവനടനാണ് ഷൈനിനിഗം. ഷെയ്ന്റെ പിതാവ് അബു സിനിമാ നടനായിരുന്നെങ്കിലും വലിയ പ്രേക്ഷക സ്വീകാര്യത അദ്ദേഹത്തിന് ലഭിച്ചിരുന്നില്ല. താൻ വളരെ കഷ്ടപ്പെട്ടാണ് ഈ നിലയിൽ എത്തിയതെന്ന് ഷെയ്ൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇനി തൽക്കാലത്തേക്ക് സിനിമ ഷൈന് ലഭിക്കില്ല, കാരണം വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഷെയ്ന്റെ ലഹരി ഉപയോഗവും സംവിധായകരോടും നിർമ്മാതാക്കളോടുമുള്ള സമീപനവും എല്ലാം കൊണ്ടുമാണ് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ വിഷയത്തിൽ അനുകൂലവും പ്രതികൂലവുമായ പ്രതികരണങ്ങൾ സിനിമാ താരങ്ങൾ ഉൾപ്പെടെ പലരിൽ നിന്നും വന്നിരുന്നു. ഇപ്പോഴത്തെ സംവിധായകൻ ശാന്തിവിള ദിനേശ് ഷൈനിനെയും അബിയെയും പറ്റി മുമ്പ് പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത്. ഷൈന്റെ കഥകളൊക്കെ അറിഞ്ഞാൽ ജന്മത്ത് ആരും സിനിമ നൽകില്ലെന്നാണ് ശാന്തിവിള ദിനേശൻ പറയുന്നത്. അബിയും വളരെ പ്രശ്നക്കാരനായിരുന്നു. ഹോട്ടൽ റൂമിൽ ബഹളം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞതിന് ഒരു ഹോട്ടലിന്റെ AC യുടെ സർക്യൂട്ട് മുഴുവൻ വലിച്ചു പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ട് ഈ ചെറുക്കൻ. ഈ കഥകളൊക്കെ പറയാൻ തുടങ്ങിയാൽ ജന്മത്തിൽ ഇവനൊരു സിനിമ കിട്ടില്ല. തന്തയേക്കാൾ മോശം തന്ത കുഴപ്പമായിരുന്നല്ലോ, അതുകൊണ്ടല്ലേ ദിലീപ് അടക്കമുള്ള മിമിക്രിക്കാർ രക്ഷപ്പെട്ടിട്ടും രക്ഷപ്പെടാതെ പോയത്. ഒരാളും അബിയെ സഹകരിപ്പിക്കാത്തത് കയ്യിലിരിപ്പ് കൊണ്ട് തന്നെ. നല്ല കഴിവുള്ള ആളായിരുന്നിട്ടും സ്വഭാവം കൊണ്ട് വളരാതെ പോയി. തന്റെ അച്ഛൻ എന്താണ് എന്ന് വലിയ നിലയിൽ ആകാത്തത് എന്ന് മകൻ ചിന്തിക്കുകയും അതിനനുസരിച്ച് മകൻ മാറേണ്ടതായിരുന്നെന്നും ശാന്തിവിള പറയുന്നു. ഷൈനിനിഗം എന്ന് പറയുന്ന നടനെ അടുത്ത് 1 വർഷത്തേക്ക് ഒരു സിനിമയിലും സഹകരിപ്പിക്കുന്നില്ലെന്ന് തീരുമാനിച്ചാൽ അവൻ എന്ത് ചെയ്യും? അങ്ങനെ ഒരു തീരുമാനം എടുക്കണം. പേര് വെച്ച് പരാതി ലഭിച്ചിട്ട് പോലും ആ പേര് വെളിപ്പെടുത്താൻ ഭാരവാഹികൾ തയ്യാറാവുന്നില്ല. ഇവർക്കെതിരെയൊക്കെ പ്രതികരിക്കാൻ ചങ്കൂറ്റുമുള്ളവർ വേണം തലപ്പത്ത് ഇരിക്കാനും ശാന്തിവിള ദിനേശ് പറയുന്നു. ഷൈനിനിഗം അമ്മയിലെ മെമ്പറാണ്. ശ്രീനാഥ് ബാസിക്ക് മെമ്പർഷിപ്പ് ഇല്ല. ഞങ്ങളുടെ സംഘടനയിലുള്ളവരുടെ പ്രശ്നങ്ങൾ മാത്രമാണ് ഞങ്ങൾ ഇടപെടുന്നുവെന്നാണ് അമ്മ പലപ്പോഴും വ്യക്തമാക്കാറുള്ളത്. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ ഒരു മെമ്പർ ഇത്തരം പ്രശ്നമുണ്ടാക്കുമ്പോൾ അമ്മ ഇടപെടണം. മെമ്പർഷിപ്പ് ഇല്ലാത്ത പ്രശ്നമാണെങ്കിൽ അത് ചൂണ്ടിക്കാട്ടി ഊരാൻ ശ്രമിക്കരുത്. ആ വിഷയത്തിൽ ഇടപെട്ട് ന്യായത്തിനൊപ്പം നിൽക്കണം. സെറ്റിലിരുന്ന് ബ്ലൂബെറി എന്ന നാക്കിൽ ഒട്ടിക്കുന്ന ലഹരി വസ്തു ആ നടൻ ഉപയോഗിക്കുന്നുവെന്നാണ് അവിടെ ഉണ്ടായിരുന്ന ഒരാൾ എന്നെ വിളിച്ചു പറഞ്ഞത്. ഹേമ കമ്മീഷൻ, കംപ്ലൈന്റ് സെൽ തുടങ്ങി സിനിമാ മേഖലയിൽ എന്തൊക്കെയോ മലമറിക്കാൻ പോകുന്നു എന്ന പ്രചരണമൊക്കെ ഉണ്ടായി. എന്നാൽ കുറെ പണം പോയതല്ലാതെ ഒരു ചുക്കും സംഭവിച്ചില്ല. ഇവന്റെയൊക്കെ സെറ്റിൽ ചെന്ന് പോലീസ് കൃത്യമായ റെയ്ഡ് നടത്തിയാൽ കുറെ പരിഹാരങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്നും ശാന്തിവിള ദിനേശൻ പറയുന്നു. 12 മണി കഴിഞ്ഞിട്ടും ഷൂട്ടിംഗ് നടക്കാത്ത സ്ഥിതിയാണുള്ളത്. RDX എന്ന ചിത്രത്തിലെ ഷൂട്ടിംഗ് സമയത്ത് ഷൈൻ മാത്രമല്ല പ്രശ്നം ഉണ്ടാക്കിയതെന്ന് ഞാൻ അറിഞ്ഞത്. ആ സെറ്റിലെ 3 പേരും ഒന്നിനൊന്ന് മെച്ചമായിരുന്നുവെന്നാണ് അറിഞ്ഞത്. നീരജ് മാധവിനോട് രാത്രി 10-ന് ഷൂട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ എത്തിയത് രാത്രി 2-നാണ്. എത്ര രൂപയായിരിക്കും നിർമ്മാതാവിന്റെ പോക്കറ്റിൽ നിന്ന് പോയത്? വൈകുന്നത് എന്തിനാണെന്ന് ചോദിക്കാൻ വിളിച്ചാൽ നീരജും പെപ്പയും ഒന്നും ഫോൺ എടുക്കാറില്ലെന്നും ശാന്തിവിള കൂട്ടിച്ചേർക്കുന്നു. You are watching me on metromatinee.com. On metromatinee.com. 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 Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.